നിങ്ങൾക്ക് പലർക്കും അറിയാലോ എന്റെ വാപ്പ ഒരു ഡ്രൈവറാണ് എന്നുള്ളത്. അപ്പം എന്തെങ്കിലും വിവാഹ ശേഷം ആള് ഹെവി ഒഴിവാക്കി ഒരു ഓട്ടോ എടുത്ത് ഓടിക്കാണ്. ആളിന്റെ ഓട്ടോ ആണിത്. ഇതിനിപ്പോ എന്താ പ്രത്യേകത എന്നല്ലേ. ഇപ്പൊ പുതുതായിട്ട് ജസ്ന സലീം മറ്റൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജസ്ന സലീം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്ന സലീം താമസിക്കുന്നത് ഒരു കുട്ടി മലപ്പുറം ജില്ലയിലാണ് എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളാണെന്നും അവിടെ എൻ്റെ വാപ്പയുടെ വാഹനത്തിൽ മാത്രം ഒരു പ്രത്യേക സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെ ജസ്ന സലീം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ജസ്ന സലീം മുൻപെടുത്ത പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരാൾ പലരും പോയിട്ട് റീലെടുപ്പിക്കുന്ന ഒരു സാഹചര്യവും അവിടെയൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേരിൽ ബിസിനസ് ഉണ്ടാക്കിയതൊക്കെ മുൻപ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ ജസ്ന സലീമിനെ നിങ്ങളാരും മറന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജസ്ന സലീമിനോട് ഇനി ക്ഷേത്രത്തിലുള്ള യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവൾ ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് അവൾ കണ്ണനെ വരച്ചുകൊണ്ട്, കണ്ണനെ വരയ്ക്കുന്നതൊന്നും അല്ല ഇവിടെ പറയുന്നത്, പക്ഷേ അതിൻ്റെ പേരിൽ അവൾ ആ ഒരു പ്രത്യേക മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവൾ ചെയ്തു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവളുടെ ബർത്ത്ഡേക്ക് കേക്ക് വരെ കട്ട് ചെയ്തു. അവൾ എന്തിനാണ് ഇത്തരം നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അതേക്കുറിച്ചൊന്നും ഇനിയും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവൾ ഇപ്പോൾ ഒരു പുതിയ നാടകവുമായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ അതൊന്ന് കാണിച്ചതിന് ശേഷം ഞാൻ പറയാം. ആദ്യമേ തന്നെ ഞാൻ താമസിക്കുന്നത് എവിടെയാണ്, എങ്ങനത്തെ സാഹചര്യത്തിലാണ് എന്നുള്ളതൊന്ന് നിങ്ങളെടുത്ത് പറഞ്ഞുതരാം. എന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു കുട്ടി മലപ്പുറം എന്ന് പറയാം. ഒരു 90% മുസ്ലിംസ് മാത്രമാണ് അവിടെ ഉള്ളത്. പള്ളികളും മദ്രസയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ മൊയ്യാരാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആ ഒരു വിഭാഗത്തിലുള്ള മർക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ പൂനൂരിലുള്ളത്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു 90% മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയിലാണ് എന്റെ വാപ്പ വാഹനം ഓടിക്കുന്നത്. 10% കഷ്ടിച്ചൊരു 10% മാത്രമേ ഇവിടെ ഹിന്ദുമതസ്ഥരോ അല്ലെ മറ്റു മതസ്ഥരോ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു നാട്ടില് എന്റെ വാപ്പ ഓടിക്കുന്ന ഓട്ടം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവള് ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഏതായാലും ജസ്ന സലീമിനോട് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരരുതെന്നും അത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവള് പുതിയ ആശയവും തന്ത്രവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മതം വിറ്റിട്ട് ഇനിയും പണമുണ്ടാക്കാം എന്ന്. ഒരു മതത്തെയും വിൽക്കാതെ അവൾക്ക് ആ ചിത്രം വിൽക്കാനും കഴിയും. പക്ഷേ അവൾ അതിലൂടെ കാണുന്ന മറ്റൊരു രീതി ശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവൾ ആ രൂപത്തിലേക്ക് വേഷം കെട്ടുകയാണ് എന്ന് തന്നെ പറയാം. ഏതായാലും എന്താണെന്ന് ഇനി ഞാൻ പറയാം. ഏതായാലും ബാക്കി കൂടെ കാണാം. എൻ്റെ വാപ്പയുടെ ഓട്ടോയുടെ സൈഡിലായിട്ട് ഇതേ ഞാനും കണ്ണനും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് വെച്ചത്. അപ്പൊ ഇത് കാണുമ്പോൾ പലരും പറയും എനിക്കിട്ട് പരസ്യം വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 90% ഈ നാട്ടില് മുസ്ലിംസ് ആണ്. ആർക്ക് വേണേ അന്വേഷിക്കാം, താമരശ്ശേരി പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 90% അല്ലെ 95% മുസ്ലിംസ് മാത്രമുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇങ്ങനെ ഒരു പരസ്യം ഇട്ടിട്ട് എനിക്ക് ഓർഡർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്താണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണും അല്ലെ. യഥാർത്ഥത്തില് ഇവള് താമസിക്കുന്ന ഏരിയ ഒരു മുസ്ലിംസ് കൂടുതലുള്ള ഏരിയ ആണ്. അവിടെ ഈ കർണന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇത് ഞാനൊരു ബിസിനസ് ആയിട്ടല്ല എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവള് ചെയ്യുന്നത് മറ്റൊരു ബിസിനസ് തന്നെയാണ് എന്ന് ആണയിട്ട് പറയാൻ പറ്റും. കാര്യം അത്രത്തോളം കണ്ണൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലൊരു മെമ്പർ ആണ്. പലരും പറയുന്നത് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കണ്ണനെ കൂടെ കൂട്ടിയത്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കൂടെ കൂട്ടിയത് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൂടി ഒന്ന് കാണിച്ചു തരിക, പ്രത്യേകിച്ച് കാണിച്ചു തരിക. അങ്ങനെ ഒരു ബിസിനസ് ആയിരുന്നു എങ്കിൽ വാപ്പക്ക് ഇങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമല്ല. യഥാർത്ഥത്തില് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ഒരു രണ്ട് കാര്യങ്ങൾ ഇവള് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. യഥാർത്ഥത്തില് ഒരിക്കലും ഇസ്ലാം മതം
വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്ന ഒരു മതമല്ല. അതേസമയം ഹൈന്ദവ മതം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയെ ഉൾപ്പെടുന്ന ഒരു മതവുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വർഗീയ വേർതിരിവുണ്ട്. അതായത് സ്വന്തം ഉപ്പയുടെ വാഹനത്തിൽ ഇത്തരം ചിത്രമൊക്കെ ഒട്ടിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് അത് കാണുമ്പോൾ ഇത് ജസ്ന സലീമിൻ്റെതാണ് എന്നും ജസ്ന അതുമായിട്ട് ഒരു ബിസിനസ് രീതിയിലേക്കാണ് അവൾ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്നും പലപ്പോഴും ഏതൊരു വാഹനത്തിലും ഇവൾ പറയുന്ന പ്രകാരമാണെങ്കിൽ നമ്മളൊന്നും ഒരു ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങളിൽ കയറുമ്പോഴൊന്നും നമ്മൾ അവിടെ ഒന്നും ഏത് മതക്കാരൻ്റെ ചിത്രമാണ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്, അത് ഹിന്ദുവിൻ്റേതാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വാഹനമാണോ, ഇതൊന്നും നമ്മൾ ആരും നോക്കാറില്ല. പക്ഷേ ഇവൾ ഈ കാട്ടിക്കൂട്ടുന്നത് ഒരു പ്രത്യേക വേർതിരിവുണ്ടാക്കിയിട്ട് ഇവൾ ഒരു പ്രത്യേക സംഹിതയുടെ ഒരു പ്രത്യേക മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ ആളായി നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ പ്രീതി പിടിച്ചു വെച്ചിട്ട് അവൾ ഈ കണ്ണൻ്റെ ചിത്രങ്ങൾ വിൽക്കാനെന്ന ഒരു മറ്റൊരു തന്ത്രം തന്നെയാണ്. ഇവൾ മെനയുന്നതെന്ന് ഏതൊരാൾക്കും ചോറ് തിന്നുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പരസ്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒന്നും കൂടി ഞാൻ പറയുന്നത്, 90% മുസ്ലിംസ് ഉള്ള ഏരിയയിലാണ് വാപ്പയുടെ ഓട്ടോ പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവർ ചെയ്യുന്നത് വളരെ മതപരമായിട്ട് വളരെ അധികം ആളുകളെ അതുമായി കച്ചവടം നടത്താനും ഒരു പ്രത്യേക പ്രീതി പിടിച്ചു വെച്ചാനാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പിന്നെ ജസ്ന ഒരു ഹൈന്ദവ മതത്തിലേക്ക് മാറിയിട്ട് അവിടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് അത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഇവൾ ഒരു മുസ്ലിമായി നിന്നുകൊണ്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതലും മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ടാവുക എന്ന് അവൾ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൾ അവളുടെ അച്ഛൻ്റെ വാഹനത്തിൽ ഇതൊട്ടിച്ചു വെക്കുമ്പോഴും ഇത് ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജസ്ന സലീം മനസ്സിലാക്കണം. ജസ്ന സലീം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മതപരമായിട്ട് മറ്റൊരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതസ്ഥരുടെ, അതേസമയം ഇത് ഹൈന്ദവ മത ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഹൈന്ദവ മതത്തിലുള്ള ഒരു ആളുകളെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് ഇങ്ങനെ ഒരു ജസ്ന സലീം ഉണ്ട്, അവൾ ഹൈന്ദവ വിശ്വാസത്തിന് ഭയങ്കരതായിട്ട് ഇതാക്കുന്ന ഒരാളാണ്, നമുക്ക് അവളെടുത്തു നിന്ന് ഇത് വാങ്ങണം എന്നുള്ള ചിന്താഗതി മാത്രമാണ് ഇവളുടെ മനസ്സിൽ എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവൾ പറയുന്ന പല കാര്യങ്ങളും യാഥാസ്ഥിതികമല്ല. നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ഒരു മതത്തെയും വ്രണപ്പെടുത്തരുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ഒരു എന്തുകൊണ്ട് അവൾ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമായിക്കൊണ്ട് നിന്നുകൊണ്ട് അവൾക്ക് സ്വന്തം മതത്തെ ബഹുമാനിച്ചുകൊണ്ട് മറ്റൊരു മതത്തെ ബഹുമാനിച്ചുകൊണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യുക, അതേസമയം അവൾ ചെയ്യുന്നത് ഇതൊരു പ്രത്യേക രീതിയിൽ കണ്ണനെ ചിത്രം അവിടെ വെച്ച് ജനങ്ങളിലേക്ക് ഇതൊരു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം പോലും അല്ലെങ്കിൽ ഇല്ലായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മറ്റൊന്നുമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ അങ്ങനെയല്ല എന്ന് എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കണ്ണന് അവളെ കുടുംബത്തിൽ അത്രയും ഇതായിട്ടുള്ള ആളാണെന്ന് പറയുമ്പോഴേ അവൾ അതിലൊക്കെ കച്ചവട മൈൻഡ് മാത്രമാണ് കാണുന്നത്. നമ്മൾ ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം ചിന്താഗതികൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഭിന്നിപ്പാണ് ജസ്ന സലീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മതസ്ഥരെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അതായത് മുസ്ലിമായ ഈ ജസ്ന ഇത്രയൊക്കെ കണ്ണനെ ബഹുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റൊരാൾ ബഹുമാനിക്കുന്നില്ല, അത്തരത്തിൽ ഇത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളെയും ഇസ്ലാം ആണെങ്കിലും എല്ലാ മതങ്ങളും പരസ്പരം ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം. പക്ഷേ ഒരു ഇത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ ഹൈക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരിയ ഒരു കുറച്ച് ബിസിനസ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജസ്ന ചെയ്യുന്ന ഇത്തരം മറ്റൊരാളും ജസ്നയുടെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ള ഇസ്ലാമിലുള്ള ആളുകളൊന്നും ഇത്തരം കണ്ണനെ അനുകൂലിക്കുന്നില്ല,
അല്ലെങ്കിൽ കണ്ണനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി കൂടെ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എല്ലാ പിന്നെ മതസ്ഥരും പരസ്പരം ഇന്ത്യയിലെ തന്നെ ഇത് പ്രകാരം പരസ്പരം ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ ആചാരങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് അത് ഒരിക്കലും മതേതരത്വമല്ല. പക്ഷേ ജസ്ന ചെയ്യുന്നത് എന്താണ്? കണ്ണനിൽ ആത്മാർത്ഥമായി കണ്ണനെ അങ്ങനെ സ്വന്തം മതത്തിൻ്റെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് കണ്ണനെ ഇങ്ങനെ വളരെയധികം ഞങ്ങളെ ജീവൻ്റെ ജീവനാണ് എന്നൊക്കെ പറയുമ്പോഴേ ഇത് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു മതസ്പർദ്ധയാണ് എന്ന് ചോർത്ത് നിന്ന എല്ലാ മതക്കാരും മനസ്സിലാക്കണം. കാരണം ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തിടായിട്ട് പോലും കാട്ടിക്കൂട്ടിയ പരിപാടികൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്ന ചെയ്തത് എന്താണ്? ജസ്ന എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയിട്ട് അവിടെ ചിത്രം വരയ്ക്കലും അവിടെ ഫോട്ടോ എടുക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിച്ചു കൂട്ടിയപ്പോഴേ ഒരുപാട് മതത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ പോലും അലങ്കോലപ്പെടുത്തുന്ന രീതിയിലാണ് ജസ്ന കാട്ടിക്കൂട്ടിയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമൂഹം എപ്പോഴും ജസ്നയുടെ ഇത്തരം നാടകങ്ങളെ, ഇനി ഹിന്ദു ആയിട്ടുള്ള മനുഷ്യരാണെങ്കിലും മുസ്ലിമായിട്ടുള്ള മനുഷ്യരാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഇവരൊന്നും അംഗീകരിക്കരുത്. ഇവരൊക്കെ സമൂഹത്തിൽ നിന്നും വെറും കച്ചവടവൽക്കരിക്കപ്പെടുന്ന ചില പുരോഹിതന്മാരുണ്ട്. അതിൻ്റെ ഗണത്തിൽ മാത്രമേ അവർ മതം, ചില പുരോഹിതന്മാരുണ്ട് അവർ മതം പറയും എന്തിനു വേണ്ടിയിട്ട് അറിയും, അവരുടെ കീശ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം. അത് എല്ലാ മതത്തിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ അവർ ചെയ്യുന്നത് അതിനെ നേരിട്ട് കച്ചവടം ചെയ്യുന്നു എന്ന് മാത്രം. ജസ്ന ചെയ്യുന്നത് ഇതേ സമയം ഹൈന്ദവരുടെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് മറ്റൊരു വിധത്തിൽ കൃഷ്ണനെ ചിത്രങ്ങൾ വരച്ചിട്ട് വിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തയോടെ മനസ്സിലാക്കണം. അല്ലാതെ ഇതിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതേ സമയം വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇതൊരു വലിയ ചുക്കാൻ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇതൊരു മതസ്പർദ്ധ മാത്രമാണ് വളർത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ജസ്ന പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മൾ വൈൻഡ് അപ്പ്. ഈ സൈഡില് വേറൊരു ഫോട്ടോ ആണ്, വേറൊരു മോഡൽ ഫോട്ടോ ആണ് വെച്ചത്, രണ്ടും കണ്ണനെ വെച്ചിട്ട്. അപ്പോ നമുക്ക് കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായാലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് എന്റെ വാപ്പയും എന്റെ ഭർത്താവുമാണ്. വാപ്പന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അപ്പൊ അത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് എത്തിക്കണം എന്ന് കരുതി. കാര്യം എന്താ വെച്ചാൽ കണ്ണൻ നമുക്കൊരു കുടുംബ മെമ്പർ തന്നെയാണ്, മെമ്പറായിട്ട് ഞങ്ങൾ കണക്കാക്കി. അപ്പം ആ ഒരു സന്തോഷ വാർത്ത അല്ലെ, ആ ഒരു വിശേഷം നിങ്ങളിലേക്ക് കൂടി ഒന്ന് പങ്കുചേരണം എന്ന് കരുതി. തീർച്ചയായിട്ടും ഇത് മതസ്പർദ്ധ വളർത്തുക തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു തന്ത്രം മെനഞ്ഞ് ആ തന്ത്രം പാളിപ്പാളിപ്പോയപ്പോൾ അടുത്ത തന്ത്രവുമായിട്ട് യഥാർത്ഥത്തിൽ ജസ്ന വന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമ്പനി പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാം.